മുഴുവൻ എ പ്ലസ് ലഭിച്ചിട്ടും സീറ്റ് ലഭിക്കാത്ത റയ എന്ന കുട്ടിയുടെ പിതാവ് സമീർ അലി തത്സമയം ചേരുകയാണ് കോഫീദ് സുജയിൽ. ഗുഡ് മോർണിംഗ് ശ്രീ സമീർ അലി. ഗുഡ് മോർണിംഗ്. ഇന്ന് മൂന്ന് അലോട്ട്മെന്റും പൂർത്തിയാക്കി പ്രവേശനം നേടാനുള്ള സമയം വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്ന ദിവസമാണ്. എന്താണ് മകൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തെ ലഭിക്കാത്തതാണോ അതോ ഈ മൂന്ന് അലോട്ട്മെന്റിലും ഉൾപ്പെടാതെ പോവുകയായിരുന്നോ? മൂന്ന് അലോട്ട്മെന്റിലും നമ്മൾക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഫുൾ എ പ്ലസ് ആയിരുന്നു കുട്ടിക്ക്. അത് അതിന്റെ കാരണം ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ കാരണം ഞാൻ പരമാവധി പറയാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഈ ഗ്രേഡിംഗ് സംവിധാനത്തിലൂടെ അഡ്മിഷൻ നടക്കുന്നതും പിന്നെ പഞ്ചായത്ത് അതുപോലെ പഠിച്ച സ്കൂള് ഇതുപോലെയുള്ള ഗ്രേഡില് മാർക്ക് ഗ്രേഡിങ്ങിന് അതിനൊക്കെ മാർക്കാണ് കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ അഡ്മിഷനിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് ഇഷ്ട സ്ഥലത്ത് ഇഷ്ട സബ്ജക്ട് കിട്ടാനുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അത് നിലവിലത്തെ ഏകജാലക അഡ്മിഷൻ സംവിധാനത്തിന്റെ ഭാഗപ്പിഴവുകളാണെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് എന്റെ മോളുടെ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ഇത് എന്റെ മോൾക്ക് മാത്രമല്ല, മോള് പഠിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ആദ്യത്തെ 1, 2, 3 സ്ഥാനക്കാർക്ക് അവരുദ്ദേശിച്ച സ്കൂള് ഗവൺമെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. അതിൽ എന്റെ മോൾ ഒഴികെയുള്ള ബാക്കി 2 പേരും മാനേജ്മെന്റ് കോട്ടയിലാണ് സീറ്റ് എടുത്തിരിക്കുന്നത്. 1-ാം സ്ഥാനത്തിരിക്കുന്നത് ശ്രീപത്ത് എന്ന് പറയുന്ന കുട്ടി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഏകജാലക അഡ്മിഷൻ സംവിധാനം കിടക്കുന്നത്. അപ്പൊ അതിന്റെ പോരായ്മ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ. അത് നമ്മളുടെ ഈ സീറ്റ് അവൈലബിലിറ്റിന്റെ പ്രശ്നം ഒരു ഭാഗത്ത് അതിരൂക്ഷമായി കിടക്കുന്നുണ്ട്. പക്ഷെ മന്ത്രിയും ഈ ഭരണ സംവിധാനങ്ങളും അതിന് എത്രത്തോളം അറിയിക്കുന്ന പരിഗണന അതിന് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഭാഗത്ത് അതായത് നിലവിൽ നിർബന്ധമായി മാറ്റപ്പെടേണ്ട ഗ്രേഡിംഗ് സംവിധാനം, അതായത് 90 മാർക്ക് കിട്ടിയ ആളും 100 മാർക്ക് കിട്ടിയ ആളും അഡ്മിഷനിൽ ഒരേ പരിഗണനയിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് A+ ഫുൾ A+ കിട്ടിയ കുട്ടികളെല്ലാം ഒരേ ലെവലിലാണ്. അപ്പോ 90 മാർക്ക് എല്ലാ സബ്ജക്റ്റിന് കിട്ടിയ കുട്ടിയും 100 മാർക്ക് എല്ലാ സബ്ജക്റ്റിന് കിട്ടിയ കുട്ടിക്കും ഒരേ പരിഗണനയാണ് അഡ്മിഷൻ സംവിധാനത്തിന് വരുന്നത്. അതുമുതൽ നമ്മളുടെ അഡ്മിഷൻ സംവിധാനത്തിലുള്ള ചേഞ്ച് നിർബന്ധമായ ഘട്ടത്തിലാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത്. മോള് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു, എല്ലാ സബ്ജക്റ്റിലും A+ എന്നാൽ മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ടോട്ടൽ 480-ൽ 477 മാർക്ക് കിട്ടിയിട്ടാണ് മോഡൽ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് അഡ്മിഷൻ ഇല്ല. അപ്പോ ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലെ ഈ ഏകജാലക അഡ്മിഷൻ സിസ്റ്റവും ഏ ഗ്രേഡിംഗ് സിസ്റ്റവും നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടാണ് നമ്മളുടെ അഡ്മിഷന്റെ ഭാഗത്ത്. സമീർ അലി, ഇപ്പോൾ അടുത്തതിൽ വരും എന്നുള്ള ഒരു ആശ്വാസവാക്കായിരിക്കുമല്ലോ ഈ 21-ാം തീയതി വരെ മിനിഞ്ഞാന്ന് വരെ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ മിനിഞ്ഞാന്ന് ആ അടുത്തതിൽ വരുമെന്നുള്ളതിന്റെ സമയം കൂടി അവസാനിക്കുകയാണ്. A+ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ഉറപ്പാണ് എന്ന് കരുതിയിരുന്ന ഒരുപാട് മക്കളിൽ ഒരാളുടെ അച്ഛനാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ആ വിഷമം എത്രയാണെന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ആ കുഞ്ഞിന്റെയും മനസ്സിലുണ്ട്. അപ്പോൾ പക്ഷെ അവൾ അതിനെ അതിജീവിക്കുന്ന കുറച്ച് മനക്കരുത്തുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അടുത്ത അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആണ്. അതിൽ ഉൾപ്പെട്ട് ഈ പറയുന്ന പോലെ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്കൊക്കെ ഈ വിഷയം വന്നല്ലോ. നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. അതില് രണ്ട് ഈ വിഷയം ഉണ്ടായതിനു ശേഷം കുട്ടികളുടെ മാനസികാവസ്ഥ, അതായത് നമ്മളെ മക്കൾക്ക് പ്രതീക്ഷ ഉണ്ടാവും ഓരോ എക്സാം എഴുതുമ്പോഴും അതിന്റെ റിസൾട്ട് വരുമ്പോഴും അതിന് അപേക്ഷ ഫർദർ സ്റ്റഡീസിന് അപേക്ഷ കൊടുക്കുമ്പോഴൊക്കെ ഓർക്കൊരു എക്സ്പെക്ടേഷനും പ്രതീക്ഷകളും ഉണ്ടാവും. ആ പ്രതീക്ഷകൾക്ക് ഒത്ത് നമ്മളുടെ ഗവൺമെന്റ് സിസ്റ്റം അല്ല എന്ന് ഒരു തിരിച്ചറിയുന്ന ദിവസം അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു മാനസിക ആഘാതമുണ്ട്. അതിലാണ് ഇപ്പൊ എന്റെ മോള് കിടക്കുന്നത്. അപ്പോ നിലവിൽ അവള് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, അതായത് കേരളത്തിന്റെ നമ്മളുടെ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ എനിക്ക് ഫർദർ സ്റ്റഡീസിനുള്ള എലിജിബിൾ അല്ല പല കാരണങ്ങളാൽ. അത് അവളെ തെറ്റല്ല, അത് നമ്മളുടെ സിസ്റ്റത്തിന്റെ തെറ്റാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നവും അവരുടെ കോൺഫിഡൻസ് ഇഷ്യൂവും അത് നമ്മുടെ നാടിന്റെ നഷ്ടമാണ്. അത് നമ്മുടെ നാട് അവർക്ക് ഉണ്ടാക്കി അവരുടെ അവകാശമാണ്. എന്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പഠിക്കുക, അവർക്ക് കൊടുത്ത സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, എക്സാമിന് നല്ലോണം പെർഫോം ചെയ്യാന്നുള്ള
പിന്നീട് അവരുടെ ഇഷ്ട സ്ഥലത്ത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഇഷ്ട സബ്ജക്ട് പഠിപ്പിക്കുക അല്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് ഇപ്പം മന്ത്രി സംസാരിക്കുന്നതും മന്ത്രിയുടെ കണക്ക് അവതരിപ്പിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഒരു എന്താ പറയാ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യം പോലെയാണ് സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ലോ, താങ്കളുടെ ശ്രീ സമീർ അലി, താങ്കളെ എന്തുകൊണ്ടാണ് നമ്മൾ അതിഥിയായി വിളിക്കുന്നത്? താങ്കളുടെ മകൾ ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി കൃത്യമായ ഒരു നിലപാടുള്ള ഒരു കുട്ടിയാണ്. മറ്റൊരു രീതിയിൽ ഈ ഒരു വിഷമം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ തെരഞ്ഞെടുത്ത മാർഗം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ പരിഗണിക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സമർത്ഥരായ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ ഈ കണക്ക് പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? ഈ കണക്കിൽ എന്തെങ്കിലും കഥയുണ്ടോ? അല്ലെങ്കിൽ ഈ രക്ഷിത ുടെ മുന്നിലേക്ക് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് കണക്ക് വെച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയോട് എന്താണ് അങ്ങേക്ക് അവസാനമായി പറയാനുള്ളത്? വിദ്യാഭ്യാസ മന്ത്രി ഈ പരിപാടി കാണുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കണക്ക്, ഈ കണക്കുകളിലൂടെ നമ്മളുടെ മക്കൾക്ക്, കണക്ക് പറയുന്നതുകൊണ്ട് നമ്മളെ മക്കൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയും അതിനുള്ള എതിർസ്വരവും ഒക്കെ ഉണ്ടാവുന്നത് കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾക്കുള്ള നിലവിലുള്ള പ്രതീക്ഷയെ നഷ്ടപ്പെടുക. അപ്പം വിദ്യാഭ്യാസ മന്ത്രി നിലവിലത്തെ കുട്ടികളുടെ മാനസിക അവസ്ഥയെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലും നിലവിലത്തെ അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്നുള്ള കാര്യങ്ങളിലേക്കുള്ള സമയം ചെലവിടുന്നതിലും ശ്രദ്ധിക്കണം. കാരണം നമ്മളെ പോലത്തെ രക്ഷിതാക്കൾക്ക് പറയാനുള്ള വേദികൾ എല്ലാവർക്കും കിട്ടൂല. അപ്പൊ അവരിൽ ഒരാളായിട്ടാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരത്തിനോ രാഷ്ട്രീയപരമായിട്ടുള്ള ജയപരാജയങ്ങൾക്കോ നിൽക്കാതെ മക്കളുടെ, അതായത് ഇവരുടെ ഭാവി, ഈ വർഷം ഇവരുടെ ഭാവി നിങ്ങളെ കയ്യിലാണ്. അപ്പോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചെയ്യാൻ പറ്റുന്ന അധികാരത്തിൽ നിങ്ങളാണ് ഇരിക്കുന്നത്. അത് ആ സമയത്ത് തന്നെ അവരുടെ ഫുൾ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബാധ്യത. അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, വളരെ നന്ദി സമീർ അലി, നമുക്കൊപ്പം രാവിലെ ചേർന്നതിന്. മകളോടും അന്വേഷണം പറഞ്ഞേക്കൂ. അവളെ പോലെയുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കാണ് അഡ്മിഷൻ കിട്ടേണ്ടത്? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. റയ സമീർ എന്ന കുട്ടിയുടെ അച്ഛനാണ് നമുക്കൊപ്പം ചേർന്നത്. പിതാവ് സമീർ അലി, മുഴുവൻ എ പ്ലസും കിട്ടി, ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ എ പ്ലസ് കിട്ടിയിട്ടും സീറ്റ് കിട്ടാതെ വീട്ടിലിരിക്കുന്ന റയ സമീറിന്റെ സങ്കട ഹർജി വിദ്യാഭ്യാസ മന്ത്രി പരിഗണിക്കും. അതുപോലെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത പ്രതികരണത്തിലേക്ക് പോകുന്നത്.